നമസ്കാരം. എം നിസാറും മീന കന്ദസ്വാമിയും ചേർന്ന് എഴുതിയ അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന ഗ്രന്ഥത്തിലെ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സാധുജന പരിപാലന സംഘം എന്ന പാഠഭാഗത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അയ്യങ്കാളി ആരാണെന്ന് പറയാം. മഹാത്മാ അയ്യങ്കാളി എന്നത് അധസ്ഥിത സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു ജീവിതമായിരുന്നു, ഒരു വ്യക്തിത്വമായിരുന്നു അയ്യങ്കാളി. അയ്യങ്കാളി അറിയപ്പെട്ടിരുന്നത് സ്പാർട്ടക്കസ് എന്നാണ്, കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്നാണ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചിരുന്നത്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരത്തിന് അല്പം തെക്ക് വെങ്ങാനൂർ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് അയ്യൻ മാല ദമ്പതിമാരുടെ മകനായിട്ട് അയ്യങ്കാളിയുടെ ജനനം. അദ്ദേഹം ഏറ്റെടുത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ, പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ തച്ച് തകർത്ത അനാചാരങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ അദ്ദേഹം നടന്ന വഴികളൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നമുക്ക് മഹാത്മാ എന്ന് വിളിക്കുന്നതിൽ ഒരു അതിശയോക്തിയില്ല. സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ വിദ്യാഭ്യാസ അവകാശം, അതുപോലെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശം, വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങി മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അയ്യങ്കാളി പോരാടിയിരുന്നത്. അദ്ദേഹം ആ ഒരു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇടപെടലുകൾ, ഒരുപാട് സമരങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതാണ് 1893 വില്ലുവണ്ടി സമരം, അഥവാ വില്ലുവണ്ടി യാത്ര എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 28-ാമത്തെ വയസ്സിലാണ് ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത്. അതായത് അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക്, അതായത് താഴേക്കിടയിൽ കിടക്കുന്ന സാധാരണ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതായത് രാജപാതകൾ കൂടെ, രാജാവ് യാത്ര ചെയ്യുന്ന വഴി കൂടെ സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം അനാചാരം പൊളിച്ചെഴുതുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം ഈ പ്രഭുക്കന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടിയിൽ, വില്ലുവണ്ടി എന്ന് വെച്ചാൽ കാൾ ഉപയോഗിച്ച് പോകുന്ന ഒരു വണ്ടിയാണ്, ആ വണ്ടിയിൽ തലപ്പാവും കെട്ടിയിട്ട് ഒരു രാജാവിന്റെ രീതിയിലാണ് അന്ന് അദ്ദേഹം യാത്ര ചെയ്തത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ രാജപാതയിലൂടെ രാജാവിനെ പോലെ വെല്ലുവണ്ടിയിൽ വന്നത് കണ്ട് അദ്ദേഹത്തെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും 1891 മുതൽ 1893 വരെയുള്ള കാലയളവിൽ അദ്ദേഹം തുടർച്ചയായിട്ട് ഈ പൊതുവഴിയിലൂടെ വെല്ലുവണ്ടിയിൽ അദ്ദേഹം യാത്ര ചെയ്തു ഈ പ്രമാണിമാരെ വെല്ലുവിളിക്കാനുണ്ടായിട്ടുള്ളത്. അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഒരു അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയെ ആ ഒരു കഴുത്തിലെ മണിക്കിലുക്കം കൊണ്ട്, ആ കാളയുടെ മണിക്കിലുക്കം കൊണ്ട് ഉണർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം ജനങ്ങളെ ഇത്തരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരാൻ കാരണമായത് അയ്യങ്കാളിയുടെ ഈ ഒരു വില്ലുവണ്ടി യാത്രയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അയ്യങ്കാളി ഒരുപാട് വിദ്യാഭ്യാസത്തിനുള്ള പോരാട്ടങ്ങളും കർഷക തൊഴിലാളി സമരങ്ങളും നടത്തിയിട്ടുണ്ട്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനമാണ്. അതായത് വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു ഭാഗമാണ് ഈ പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം എന്ന് പറയുന്നത്. 1914 പഞ്ചമി എന്ന് പറയുന്ന ദളിത് പെൺകുട്ടിയെ അയ്യങ്കാളി സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നു. അതുവരെ സ്കൂളിലോട്ട് പ്രവേശനം ഉണ്ടാവാത്ത ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഈ കൃഷിഭൂമി തരിശിടൽ സമരത്തിന് പിന്നാലെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം അനുമതി കിട്ടിയിരുന്നു. അങ്ങനെ ആ അനുമതി കിട്ടിയതിന്റെ ബലത്തിലാണ് അയ്യങ്കാളി പഞ്ചമി എടുത്ത് സ്കൂളിലേക്ക് ചേർക്കാൻ പോയിട്ടുള്ളത്. പക്ഷെ സ്കൂളിലെ അധികൃതർ എന്ത് ചെയ്തില്ല, പഞ്ചമിക്ക് പ്രവേശനം നൽകിയില്ല. ദിവാന്റെ ഉത്തരവുണ്ടായിരുന്നെങ്കിൽ പോലും സ്കൂളിലെ അധികാരികൾ പഞ്ചമിക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തില്ല. പക്ഷെ അയ്യങ്കാളി പിന്മാറാൻ തയ്യാറായില്ല. പിന്നീട് പല പ്രക്ഷോഭങ്ങളും അവിടെ ഉണ്ടായി. അങ്ങനെ പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കിടയിൽപ്പെട്ട് ആ സ്കൂളിൽ തീ പിടിക്കാണ്ടായിട്ടുള്ളത്. ആ തീ കൊളുത്തതിനകത്ത് പഞ്ചമി അതിനകത്ത് ഇരയാകുകയുണ്ടായിട്ടുള്ളത്. അങ്ങനെ പഞ്ചമി മരണപ്പെടുകയുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും പഞ്ചമി എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടി ആ സ്കൂളിൽ പോയി ഒരു ബെഞ്ച് തൊട്ടു, ആ ബെഞ്ച് അശുദ്ധമാക്കി എന്ന് പറയുന്ന ആ ഒരു ബെഞ്ച് ഇന്നും ഉരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ മുറിയിൽ ഗാന്ധി ചിത്രം വെക്കുന്ന തൊട്ട് താഴെയായിട്ട് ഇന്നും അതൊരു ചരിത്ര സ്മാരകമായിട്ട് സംരക്ഷിച്ചു പോരുന്നാ പറയുന്നു. അപ്പോൾ ഇതും ഈ ഒരു അയ്യങ്കാളിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രപ്രധാനമായ സംഭവമാണ്. പിന്നീട് പറയുന്നത് കല്ലുമാല സമരമാണ്. കല്ലുമാല സമരം എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട, അതായത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുലയന്മാരായിട്ടുള്ള, അതായത് ദളിതന്മാരായിട്ടുള്ള അധസ്ഥിത വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ, അവർ ഈ കല്ല്, കുപ്പിച്ചില് തുടങ്ങിയ ഭാരമേറിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആഭരണങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നൊരു നിർബന്ധം അന്നുണ്ടായിരുന്നു. അതായത് വലിയ വലിയ ആഭരണങ്ങൾ വാങ്ങിക്കേണ്ടത് സവർണറായുള്ള ആൾക്കാരാണ്. താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാർ കല്ലോ കുപ്പിച്ചില്ലോ തുടങ്ങിയ ഭാരമേറിയ വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിച്ച് ആഭരണങ്ങളായിട്ട് ധരിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനം ആ ഒരു സവർണ മേധാവിത്വത്തിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെയാണ് അയ്യങ്കാളി നേതൃത്വത്തിൽ ഈ കല്ലുമാല എന്ന് പറയുന്ന ആ ബഹിഷ്കരണ സമരം തുടങ്ങിയിട്ടുള്ളത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും അതേപോലെ ആഭരണങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുന്നതും കണ്ട ഈ ഒരു സവർണർ ഈ ഒരു സ്ത്രീകളുടെ റൗക്ക, അവരുടെ വസ്ത്രം പരസ്യം
ആദ്യമായിട്ട് വലിച്ചു കയറുകയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല പലരുടെയും സ്ഥലങ്ങൾ അറുത്തു കളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം അനാചാരങ്ങൾക്ക് എതിരെയായിരുന്നു അയ്യങ്കാളി പ്രവർത്തിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് അയ്യങ്കാളി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ സാമൂഹികമായിട്ട് പിന്നോക്കം നിന്ന തന്റെ ജനതയുടെ ക്ഷേമത്തിനായിട്ട് 1905 അദ്ദേഹം സാധുജന പരിപാലന സംഘത്തിന് രൂപം കൊടുക്കുന്നത്. 1936 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് നടത്തിയ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പിറകില് അയ്യങ്കാളിയുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനമുണ്ടെന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി അദ്ദേഹത്തെ നേരിട്ട് വന്നു കാണാനിടയായിട്ടുണ്ട്. 1912 ശ്രീമൂലം പ്രജാസഭയിലേക്ക് സാമാജികനായിട്ട് അയ്യങ്കാളിയെ സർക്കാർ നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1941 ജൂൺ 18 77 വയസ്സിലാണ് മഹാത്മാ അയ്യങ്കാളി അന്തരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മീന കന്ദസ്വാമിയും അതേപോലെ തന്നെ M.Nisarum എഴുതിയ അയ്യങ്കാളി എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ്. പുലയ രാജാവ് എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമാവാനുള്ള കാരണവും സാഹചര്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഏതായാലും ടെക്സ്റ്റിലേക്ക് കടക്കാം. ഈ ഒരു ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സാധുജന പരിപാലന സംഘം എന്നാണ്. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് അല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്ത് എങ്ങനെയാണ്, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ആഫ്റ്റർ ഹിസ് ഇനീഷ്യൽ സ്ട്രഗിൾ ഫോർ സിവിൽ റൈറ്റ്സ് ദാറ്റ് സോ ഹിം ഫോഴ്സ്ഫുള്ളി എൻ്ററിങ് പബ്ലിക് പ്ലേസസ് വിത്ത് പീപ്പിൾ ഓഫ് ഹിസ് കാസ്റ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ സ്ട്രഗിളിന് ശേഷം, ഇനീഷ്യൽ സ്ട്രഗിൾ എന്ന് വെച്ചാൽ പ്രാരംഭമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പോരാട്ടത്തിന് ശേഷം, അതെന്തിനായിരുന്നു? ഫോർ സിവിൽ റൈറ്റ്സ്, ഈ പറയുന്ന പൗരാവകാശങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പൊതു ഇടങ്ങളിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പോയി സന്ദർശിക്കാനൊന്നും അവകാശം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെയായിരുന്നു തുടക്കത്തിൽ അയ്യങ്കാളി പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം സോ ഹിം ഫോഴ്സ്ഫുള്ളി, അദ്ദേഹം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള എൻ്ററിങ്, അദ്ദേഹം പ്രവേശിക്കാൻ ഇവിടേക്ക് പബ്ലിക് പ്ലേസസ്, അദ്ദേഹം പൊതു ഇടങ്ങളിലോട്ട് വളരെ ശക്തമായ രീതിയിൽ പ്രവേശിക്കുകയാണ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഹിസ് കാസ്റ്റ്, തൻ്റെ കൂടെയുള്ള തൻ്റെ ജാതിയിൽപ്പെട്ട ആളുകളുമായിട്ട്. അതായത് അയ്യങ്കാളിയുടെ ജാതി എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയാണല്ലേ. അത്തരത്തിലുള്ള അവർണന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് അയ്യങ്കാളി പൊതു ഇടങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച പൊതു ഇടങ്ങളിലേക്ക് അദ്ദേഹം ശക്തമായ രീതിയിൽ തൻ്റെ ജനങ്ങളെയും കൂട്ടി ഇറങ്ങുകയാണ്. അയ്യങ്കാളി ട്രൈ ടു വൈഡൻ ഹിസ് സ്പിയർ ഓഫ് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ അയ്യങ്കാളി തൻ്റെ പ്രവർത്തന മേഖല ഒന്ന് വിശാലമാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പൊതു ഇടങ്ങളിൽ തൻ്റെ ജാതിയിൽപ്പെട്ട, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുമായിട്ട് അയ്യങ്കാളി അവിടെ പ്രതിഷേധിക്കാൻ ഇറങ്ങണം. ഡ്യൂറിങ് ദിസ് പീരിയഡ്, ഈ ഒരു കാലഘട്ടത്തിൽ എ പബ്ലിക് സ്പിയർ വാസ് ബീങ് ഫോംഡ് ഇൻ കേരള. കേരളത്തിലെ ഒരു പൊതു ഇടം, പബ്ലിക് സ്പിയർ എന്ന് വെച്ചാൽ ഒരു പൊതു ഇടമാണ് അല്ലെങ്കിൽ ഒരു പൊതു മണ്ഡലം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. That was dominated by the middle class of various caste. ആ പൊതു ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മധ്യവർഗ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അതായത് സമൂഹത്തിലെ ഉന്നതരായുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു പൊതു ഇടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പറയുന്നു. ഓൺലി ദ ഇംഗ്ലീഷ് നോയിങ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ കുഡ് എൻ്റർ ഇൻ ടു ദ ഡൊമൈൻ ഓഫ് ദ പബ്ലിക് സ്പിയർ. അതുകൊണ്ട് തന്നെ ഈ ഒരു പബ്ലിക് സ്പിയറിനകത്ത്, ഈ ഒരു പൊതുമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പൊതു ഇടത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇംഗ്ലീഷ് അറിയാവുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ചും ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ മാത്രമാണ് ഈ പുറത്തേക്ക് ഇറങ്ങി സമൂഹവുമായിട്ടൊരു കോൺടാക്റ്റിൽ വരുന്നത്. ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ ഈ പൊതു ഇടങ്ങളിൽ വരാനുള്ള അവകാശം ഉണ്ടായതിൽ അവരൊക്കെ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. As far as the Dalits were concerned, ഇനി ദളിതന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദേ പൊസസ്ഡ് നോളജ് ഓൺലി അബൌട്ട് ദ വേരിയസ് ടെക്നിക്സ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അവർക്ക് ആകെ അറിയുന്ന നോളജ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അതിൻ്റെ ടെക്നിക്സോ മെത്തേഡ്സോ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷി എങ്ങനെ ഉണ്ടാക്കാൻ കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതല്ലാതെ ഇംഗ്ലീഷുള്ള നോളജോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പൊതു ഇടങ്ങളിൽ നിന്ന് സംസാരിക്കാനും സംവദിക്കാനൊന്നും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതന്മാരായുള്ള ആൾക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. Such a limited specialized knowledge was not enough to enter into the public sphere. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള, കുറഞ്ഞ ആ സ്പെഷ്യലൈസ്ഡ് നോളജ് ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയും സ്പെഷ്യലൈസ്ഡ് നോളജ് അറിയാത്ത ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക്, ദളിതന്മാർക്ക് പബ്ലിക് സ്പിയറിനകത്ത് ഒരിക്കലും എന്തുണ്ടായില്ല, എൻട്രി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു നോളജ് വെച്ച് ഒരിക്കലും പബ്ലിക് സ്പിയറിനകത്ത് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്.
അയ്യങ്കാളി ഡിമാൻഡ് ഫോർ എഡ്യൂക്കേഷൻ ടു ദളിത്സ്. അതുകൊണ്ട് തന്നെ അയ്യങ്കാളി പറയുന്നത് ദളിതന്മാരായുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകണം എന്നാണ് പറയുന്നത്. ഓൺലി ഇൻ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ് ബിക്കോസ് ഹി വാസ് അക്യൂട്ട്ലി, അദ്ദേഹം തീവ്രമായിട്ടില്ലേ അവെയർ ഓഫ് ദ എക്സ്ട്രീം ഹാൻഡിക്യാപ് ദാറ്റ് ഇല്ലിറ്ററസി പ്രസന്റഡ്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ എക്സ്ട്രീം ഹാൻഡിക്യാപ്പാണ്, അതായത് അതികഠിനമായിട്ടുള്ള ഒരു വൈകല്യമാണ് എന്ത് ഇല്ലിറ്ററസി എന്ന് പറയുന്നത്. അതായത് ദളിതരായിട്ടുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലിറ്ററസിയാണ്, നിരക്ഷരതയാണ്, വിദ്യാഭ്യാസമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസമില്ലാത്ത അവസ്ഥ കാരണം അവർക്ക് ഒരിക്കലും പൊതു ഇടങ്ങളിൽ സംവദിക്കാനോ സംസാരിക്കാനോ അവർക്ക് കഴിയുന്നില്ല, അവരെ സമൂഹം മാറ്റി നിർത്തപ്പെടുകയാണ്. അതിന് പകരം സവർണറായിട്ടുള്ള മധ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനോ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ശ്രമിക്കുന്നത് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് ലോവർ കാസ്റ്റിൽപ്പെട്ട ജനങ്ങളെ മാറ്റി നിർത്തുകയാണ്. ബിക്കോസ് എഡ്യൂക്കേഷൻ വാസ് എ പവർഫുൾ റിസോഴ്സ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു റിസോഴ്സാണ്, ഒരു സ്രോതസ്സാണ്. ഇറ്റ് വാസ് ഡിനൈഡ് ടു ദ അടിയാളർ ഓർ സ്ലേവ് കാസ്റ്റ് ഓഫ് കേരള. അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടിയാളർക്ക്, അടിയാളർ എന്ന് വെച്ചാൽ സ്ലേവ് കാസ്റ്റാണ്, അടിമത്തം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ജോലികളും ചെയ്ത് ഒരു വാക്ക് എതിർത്ത് പറയാതെ നിന്നിരുന്ന ആ ഒരു അടിയാളന്മാർക്ക്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഡിനൈഡ് ചെയ്യപ്പെട്ടിരുന്നു, നിഷേധിക്കപ്പെട്ടിരുന്നു എന്ന് പറയുകയാണ് കേരളത്തിൽ. ദർ വാസ് എൻ അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ സോഴ്സസ് ഓഫ് നോളജ് ഇൻ കേരള സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഈ കേരള സമൂഹത്തിൽ നോളജ് സോഴ്സുകൾ എപ്പോഴും എന്താണ് കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസം നേടേണ്ടത് സവർണറായിട്ടുള്ള ഉന്നതകുലരായിട്ടുള്ള ആൾക്കാർ മാത്രമാണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഒരിക്കലും വിദ്യാഭ്യാസം നേടേണ്ടത് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടൽ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയണം. ദ അപ്പർ കാസ്റ്റ് ആൻഡ് ഇന്റർമീഡിയറ്റ് കാസ്റ്റ് ഗ്രൂപ്പ്സ് മെയിൻറ്റെയിൻ ദിസ് റിയാക്ഷണറി പ്രാക്ടീസ്. അതുകൊണ്ട് ഈ അപ്പർ കാസ്റ്റുകൾ, മേൽജാതിയിൽപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കാസ്റ്റ് എന്ന് വെച്ചാൽ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർ, മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ, അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നിലനിർത്തി പോരുകയാണ് ദിസ് റിയാക്ഷണറി പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഈ ഒരു പിന്തിരിപ്പൻ സമ്പ്രദായം. അതായത് താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാർക്ക് വിദ്യാഭ്യാസം വേണ്ട, അവർ പഠിക്കേണ്ട, അവർ പാടത്ത് പണിയെടുത്താൽ മതി. എന്നാൽ മധ്യവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, അതുപോലെ വിദ്യാഭ്യാസം നൽകണം എന്നുള്ള ചിന്താഗതി അവർക്കിടയിൽ ഉണ്ടായിരുന്നു. Therefore, those who controlled such powerful cultural resources became more conscious of the need to guard it from outside intervention. ദോ അപ്പോൾ അതിനാൽ തന്നെ ദോസ് ഹു കൺട്രോൾഡ്, അവർ കൺട്രോൾ ചെയ്യപ്പെടാണ് സച്ച് പവർഫുൾ കൾച്ചറൽ റിസോഴ്സസ്. അപ്പോൾ അത്ര ശക്തമായിട്ടുള്ള ഈ ഒരു സാംസ്കാരിക വിഭവങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ എഡ്യൂക്കേഷൻ മൂലം നമുക്ക് കിട്ടുന്ന സാംസ്കാരികമായിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യണം, അവർ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. ബിക്കെയിം മോർ കോൺഷ്യസ് ഓഫ് ദ നീഡ്, അവരെപ്പോഴും ബോധവാന്മാരാണല്ലേ ഓഫ് ദ നീഡ് ടു ഗാർഡ് ഇറ്റ്, അവരത് തടയുകയാണ് ഫ്രം ഔട്ട്സൈഡ് ഇൻ്റർവെൻഷൻ. ഇൻ്റർവെൻഷൻ എന്ന് വെച്ചാൽ ഇടപെടൽ, അതായത് പുറമേ നിന്ന് അല്ലെങ്കിൽ ഒരു ബാഹ്യമായുള്ളൊരു ഇടപെടലിൽ നിന്ന് അതിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള വിഭവങ്ങൾ ഞങ്ങൾക്ക് നേടുന്ന, അല്ലെങ്കിൽ ഉന്നതകുലരായിട്ടുള്ള ഞങ്ങൾ ഹൈ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ നേടുന്ന വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് പോകണ്ട എന്നുള്ള ഒരു അത്തരത്തിലൊരു ചിന്ത ഈ ഒരു അപ്പർ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്കുണ്ട്. ഒരു പിന്തിരിപ്പൻ സ്വഭാവം അവർക്കിടയിലുണ്ട്, അതായത് ഞങ്ങൾ മാത്രം നന്നായാൽ മതി, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ നന്നാവണ്ട എന്നുള്ള ചിന്താഗതി. The middle class of Kerala utilized all the opportunities of colonial modernity and at the same time deprived the Dalits of all human rights. അപ്പോൾ ഇവിടെ പറയുന്നത് മിഡിൽ ക്ലാസ് ഓഫ് കേരള, അപ്പോൾ കേരളത്തിലെ മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരല്ലേ യൂട്ടിലൈസ്, അവർ പരമാവധി ഉപയോഗിക്കുന്നുണ്ട് ആൾ ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് കൊളോണിയൽ മോഡേണിറ്റി. ഈ കൊളോണിയൽ മോഡേണിറ്റി എന്ന് വെച്ചാൽ ഈ കോളനി സംസ്കാരം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് അവരുടെ ബ്രിട്ടീഷ് ലാംഗ്വേജ് ഇവിടെ കൊണ്ടുവന്നു, അവരുടെ രീതികൾ കൊണ്ടുവന്നു, അവരുടെ സംസ്കാരം ഇവിടെ കൊണ്ടുവന്നു. അത്തരം ബ്രിട്ടീഷ് കൊളോണിയൽ സിസ്റ്റത്തെ ഈ പറയുന്ന മിഡിൽ ക്ലാസ് ഇഷ്ടപ്പെടുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം, അതേപോലെ തന്നെ ഡിപ്രൈവ്ഡ്, അവർ നിഷേധിക്കുന്നുണ്ട് ദ ദളിറ്റ്സ് ഓഫ് ഓൾ ഹ്യൂമൻ റൈറ്റ്സും, അതായത് ദളിതന്മാർക്ക് കിട്ടേണ്ട എല്ലാ തരത്തിൽപ്പെട്ട അവകാശങ്ങളെ അവർ നിഷേധിക്കുകയും അതിന് പകരം കേരളത്തിലുള്ള ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കൊളോണിയൽ മോഡേണിറ്റി, കോളനി മൂലമുള്ള ആ ഒരു ആധുനികതയെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് സമൂഹത്തിൽ ഉന്നതകുലരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം വളർച്ച ഉണ്ടായാൽ മതി, താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാർക്ക് വളർച്ച വേണ്ടെന്നുള്ള ചിന്താഗതി അവർക്കിടയിൽ ഉണ്ടായിരുന്നു. കോൺസിക്വൻ്റ്ലി ദ ഗ്രീവൻസസ് ഓഫ് ദ ദളിത് കമ്മ്യൂണിറ്റീസ് കുഡ് നോട്ട് ബി പ്രോബ്ലമാറ്റൈസ്ഡ് ഓർ അഡ്രസ്ഡ് ഇൻ കേരളാസ് പബ്ലിക് സ്പിയർ. കോൺസിക്വൻ്റ്ലി, അപ്പോൾ തൽഫലമായിട്ട് ദ ഗ്രീവിയൻസസ് ഓഫ് ദ ദളിത് കമ്മ്യൂണിറ്റീസ്, അതായത് ദളിതന്മാരായിട്ടുള്ള സമൂഹത്തിൻ്റെ ഗ്രീവിയൻസസ്, ദുഃഖം എന്ത് ചെയ്യണം, കുഡ് നോട്ട് ബി പ്രോബ്ലമാറ്റൈസ്ഡ്, അതിനൊരു കാരണം കാണാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവർ കഴിഞ്ഞിട്ടില്ല. ഓർ അഡ്രസ്ഡ് ഇൻ കേരളാസ് പബ്ലിക് സ്പിയർ, അവരൊരിക്കലും കേരളത്തിൻ്റെ ഒരു പൊതു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അവർ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല. എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട, എന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം ആളുകളായിട്ട് സമൂഹം അവരെ കരുതുകയാണ്. Ayyankali's brave efforts were powerful enough to break the deliberate silence about the Dalit condition that prevailed in the public sphere.
അപ്പൊ കേരളത്തിലെ ഈ ഒരു പബ്ലിക് സ്പിയറിനകത്ത്, ഈ ഒരു പൊതു ഇടത്തിനകത്ത് ഈ ഒരു ദളിതന്മാർ എന്ത് ചെയ്യാണ്, ഒരു ഡെലിബറേറ്റ് സൈലൻസിലാണ്, ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു നിശബ്ദതയിലാണ്. ആ മനഃപൂർവ്വമായിട്ടുള്ള നിശബ്ദതയെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അയ്യങ്കാളീസ് ബ്രേവ് എഫേർട്സ് വേർ പവർഫുൾ. അതിന് ശക്തമായത് അയ്യങ്കാളിയുടെ ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, പ്രയത്നങ്ങളാണെന്ന് പറയണം. As we have seen in the earlier chapter, അല്ലെ, നമ്മൾ മുൻ ചാപ്റ്ററിൽ കണ്ടതുപോലെ, മോഡേൺ എഡ്യൂക്കേഷൻ ബ്രോട്ട് അബൌട്ട് ബൈ കൊളോണിയലിസം വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ ടു ഗെയിൻ എൻട്രി ഇൻ ടു ദ പബ്ലിക് സ്പിയർ. അപ്പോൾ കേരളത്തിലെ പബ്ലിക് സ്പിയറിനകത്ത് പൊതു ഇടങ്ങളിൽ നമുക്ക് എൻട്രി കിട്ടുന്നതിനുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കൊളോണിയലിസമാണ്. ആ കൊളോണിയലിസം വഴിയാണ് നമുക്ക് മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളത്. അതായത് ബ്രിട്ടീഷുകാർ വന്ന ആ ഒരു കൊളോണിയൽ സിസ്റ്റം വഴിയാണ് നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വഴിയാണ് മിഡിൽ ക്ലാസ്സിലെ ഹൈ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് സ്പിയറിനകത്ത് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതന്മാരായുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഒന്നും കിട്ടുന്നില്ല, മോഡേൺ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു പബ്ലിക് സ്പിയറിനകത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല, അവർ മാറി നിൽക്കുകയാണ്, അവരെപ്പോഴും ഒരു നിശബ്ദതയിലാണ്. ആ ഡെലിബറേറ്റ് സൈലൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ അയ്യങ്കാളിയുടെ ധീരമായുള്ള പ്രവർത്തനങ്ങൾക്കേ കഴിയൂ എന്നാണ് പറയുന്നത്. English education came to be looked upon as a repository of cultural resources. അപ്പോൾ ഈ കൾച്ചർ റിസോഴ്സിൻ്റെ ഒക്കെ റിപ്പോർട്ടർ, അതിൻ്റെ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് അല്ലേ എന്താണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അപ്പോൾ ആ ഒരു പൊതുമണ്ഡലത്തിൽ പ്രവേശനം നേടാനും അതേപോലെ സാംസ്കാരികമായിട്ട് ഉന്നമനം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാണ്. അപ്പോൾ ഒരു കൊളോണിയൽ സിസ്റ്റം വന്നത് വഴി, അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റം വന്നത് വഴി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ജനങ്ങൾക്കിടയിൽ വന്നു, പ്രത്യേകിച്ചും മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഹൈ ക്ലാസ്സിൽപ്പെട്ട മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരാണ് പബ്ലിക് സ്പിയറിനകത്ത് സംസാരിക്കുന്നത്, അവർക്ക് അതിനകത്ത് എൻട്രി ഉള്ളൂ എന്നാണ് പറയുന്നത്. Though the colonial modernity created a liberal space that fostered reformist ഐഡിയാസ്, ദ ദളിത്സ് ഹാഡ് നോ പ്ലേസ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കൊളോണിയൽ ആധുനികത വന്നത് വഴി ഒരുപാട് പരിഷ്കാരങ്ങൾ, അല്ലെങ്കിൽ പരിഷ്കാരവാദികളെ വളർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ലിബറൽ രീതി, ഒരു ലിബറൽ ഇടം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ വന്നപ്പോൾ സമയത്ത്, ഈ മോഡേൺ എഡ്യൂക്കേഷൻ വന്ന സമയത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു പൊതു ഇടങ്ങളിൽ സ്ഥാനമുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ മാറിപ്പോൾ ഈ പറയുന്ന ദളിതന്മാർക്ക് ഒരു തരത്തിലുള്ള അവകാശമോ സ്ഥാനമോ അവിടെ കിട്ടിയിട്ടില്ലെന്ന പറയുന്നു. അപ്പോൾ കേരളത്തിൻ്റെ പൊതു ഇടങ്ങളിൽ നിന്ന് ഈ ദളിതന്മാർ പിൻവാങ്ങുകയല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു, കാരണം അവർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അവിടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ദസ് ദ സാധുജന പരിപാലന സംഘം ഓർ SJPS വാസ് ഫോംഡ് അണ്ടർ അയ്യങ്കാളീസ് ലീഡർഷിപ്പ് ഇൻ 1907. അങ്ങനെ 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സാധുജന പരിപാലന സംഘം അഥവാ SJPS രൂപീകരിക്കുകയാണ്. ദ ഓർഗനൈസേഷൻ വാസ് നോട്ട് മെൻ ഫോർ എനി സിംഗിൾ കാസ്റ്റ് ബട്ട് ഇറ്റ് യൂണിഫൈഡ് ഓൾ ദ ഡിപ്രസ്ഡ് സെവായിൽ പീപ്പിൾ ഓർ സാധുജനം. അപ്പോൾ ഈ ഒരു സംഘടന ഏതെങ്കിലും ഒരു ജാതിയെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, മറിച്ച് അത് എല്ലാ താഴ്ന്ന ജാതിയിൽപ്പെട്ട ദാസന്മാരെയും അല്ലെങ്കിൽ സാധുജനങ്ങളെയും ഒരുമിപ്പിക്കാനാണെന്ന് പറയുന്നു. Thus, Ayyankali was successful in creating a platform for the Dalits for the first time. അങ്ങനെ ദളിതർക്ക് ആദ്യമായിട്ട് ഒരു വേദി ഒരുക്കുന്നതിൽ അയ്യങ്കാളി വിജയിക്കുകയാണ്. ക്രിസ്ത്യൻ മിഷണറി ഗ്രൂപ്പ്സ് ആൻഡ് ബ്രാഹ്മണിക് ഹിന്ദു റിഫോമിസ്റ്റ് ഓർഗനൈസേഷൻസ് വെർ വിഗറസ് ഇൻ ദെയർ അറ്റംപ്റ്റ്സ് ടു അക്കോമഡേറ്റ് ദളിത്സ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് റിലീജിയൻസ്. ബട്ട് അയ്യങ്കാളി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ബീയിങ് എ പാർട്ട് ഓഫ് എനി റിലീജിയസ് സെക്ട്. ക്രിസ്ത്യൻ മിഷണറി ഗ്രൂപ്പുകളും അതേപോലെ ബ്രാഹ്മണ ഹിന്ദു പരിഷ്കരണവാദി സംഘടനകളും ദളിതന്മാരെ അവരുടെ മതങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയും കൂടെ നിൽക്കാനോ ഭാഗമാവാനോ അയ്യങ്കാളിക്ക് താല്പര്യമില്ലായിരുന്നു. He was more concerned about the economic development of the Dalits rather than any kind of spiritual upliftment. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ഉന്നമനത്തെക്കാൾ ദളിതരുടെ സാമ്പത്തിക പുരോഗതിയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കൊടുത്തുന്ന പറയുന്നത്. അതായത് സാമ്പത്തികപരമായിട്ട് എക്കണോമിക്കലായിട്ടാണ് ദളിതന്മാർക്ക് പുരോഗതി വരേണ്ടത്, അല്ലാതെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരു പുരോഗതിയാണ് അവർക്ക് വേണ്ടതെന്ന് അയ്യങ്കാളി വിശ്വസിക്കുന്നുണ്ട്. ദോ തൈക്കാട്ട് അയ്യാസ്വാമിസ് ടീച്ചിങ് ഇൻഫ്ലുവൻസർ അയ്യങ്കാളി. അപ്പോൾ തൈക്കാട് അയ്യാസ്വാമിയുടെ ഈ ഒരു ടീച്ചിങ്സ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ അയ്യങ്കാളിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. തൈക്കാട് അയ്യ എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ഒക്കെ ഗുരുവായിട്ടുള്ള ഈ തൈക്കാട് അയ്യാസ്വാമിയുടെ ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അയ്യങ്കാളിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്.
ഹീ ഡിഡിൻ എൻഗേജ് ഫുള്ളി ഇൻ ദ സ്പിരിച്വൽ റെലം. പക്ഷെ അദ്ദേഹം മുഴുവനായിട്ടും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നിലയുറച്ച് നിൽക്കുന്നില്ല. ഇൻസ്റ്റെഡ് അതിന് പകരമായിട്ട് ഹി മേഡ് യൂസ് ഓഫ് ദ സ്വാമീസ് ടീച്ചിങ് ഇൻ ഹിസ് സ്ട്രഗിൾ അഗേൻസ്റ്റ് ഇൻഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ തൈക്കാട് അയ്യസ്വാമിയുടെ അധ്യാപനം അയ്യങ്കാളിയെ സ്വാധീനിച്ചെങ്കിലും അദ്ദേഹം ആത്മീയമായിട്ടുള്ള മേഖലയിൽ പൂർണ്ണമായിട്ട് ഇടപെട്ടില്ല, അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. പകരം ഇൻഈക്വാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അസമത്വം, അതേപോലെ തന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സാമൂഹ്യപരമായിട്ടുള്ള വിവേചനം, ഈ രണ്ട് കാര്യങ്ങൾക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് അദ്ദേഹം ആ സ്വാമിയുടെ ഉപദേശം സ്വീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വാമിയുടെ പാത പിന്തുടർന്ന് പറയുന്നത്. അപ്പോൾ തൈക്കാട് അയ്യ സ്വാമിയുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവാതെ അദ്ദേഹം മുന്നോട്ട് വെച്ച അസമത്വത്തിനും സാമൂഹ്യമായിട്ടുള്ള വിവേചനത്തിനും എതിരായിട്ടുള്ള ഒരു രീതിയാണ് അയ്യങ്കാളി സ്വീകരിച്ചത്. Likewise, he understood that neither Christianity nor the Brahmanishta Sabha was enough to solve the crux of the Dalit problem. അപ്പോൾ അതുപോലെ ദളിത് പ്രശ്നത്തിൻ്റെ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്രിസ്തു മതത്തിനോ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠ സഭയ്ക്കോ മതിയാകില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. Therefore, he himself took the initiative to resolve their problems and establish their rights. അപ്പോൾ അതിനാൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കാനും അദ്ദേഹം തന്നെ മുൻകൈ എടുത്തു എന്ന് പറയുന്നു. ഒരു മതത്തിന് കൂടെ നിൽക്കാതെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് അയ്യങ്കാളി മുന്നിട്ട് ഇറങ്ങുകയുണ്ടായിട്ടുള്ളത്. Above all, the SJPS brought to solidarity among the depressed caste and unified them under the lettle of Sadhu Janam. അപ്പോൾ ഈ ഒരു SJPS സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞ സംഘടന ഈ താഴ്ന്ന ജാതിക്കാർക്കിടയിൽ, ദളിതന്മാർക്കിടയിൽ ഒരു ഐക്യദാർഢ്യം, അവർക്ക് ഒരു ഏകീകരണം കൊണ്ടുവരികയും സാധുജനം എന്ന പേരിൽ അവരെ ഏകീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ദ SJPS ആൻഡ് ഇസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി കൺസിഡർഡ് ദ ജെനിസിസ് ഓഫ് ദ എമർജൻസ് ഓഫ് മോഡേൺ ദളിത് കോൺഷ്യസ്നെസ് ഇൻ കേരള. അപ്പോൾ കേരളത്തിലെ ആധുനിക ദളിത് ബോധത്തിൻ്റെ ഉദയത്തിൻ്റെ ഉത്ഭവമായിട്ട് തുടക്കമായിട്ട് നമുക്ക് SJPSഉം അതിൻ്റെ പ്രവർത്തനങ്ങളെയും കണക്കാക്കാൻ കഴിയുന്ന പറയുന്നു. Both Sadananda Swami and Sri Narayana Guru and their activities indirectly influenced Ayyangali to form the SJPS. അപ്പോൾ സദാനന്ദ സ്വാമിയുടെയും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പരോക്ഷമായിട്ട് അയ്യങ്കാളിയെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ SJPS സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കുന്നതിന് മുൻപായിട്ട് അയ്യങ്കാളിയെ സ്വാധീനിച്ച രണ്ട് വ്യക്തികളാണ് സദാനന്ദ സ്വാമിയും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും. This organization was formed only after the establishment of the Sri Narayana Dharma Parivalana Sangam, അഥവാ SNDP Sangam. അപ്പോൾ ശ്രീ നാരായണ ധർമ്മപരിപാലന സംഘം അഥവാ SNDP സംഘം എന്ന് പറയുന്നത് സ്ഥാപിച്ചതിന് ശേഷമാണ് SJPS സ്ഥാപിക്കുന്നത്. അപ്പോൾ ആദ്യം SNDP ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ശ്രീനാരായണ ഗുരുവും അതേപോലെ തന്നെ കുമാരനാശനെ പോലുള്ള ആളുകളൊക്കെ SNDP സ്ഥാപിച്ചു. ആ SNDP എന്ന് പറയുന്നത് ഈഴവന്മാരെ ഒന്നിപ്പിച്ച് നിർത്താനാണ്. അപ്പോൾ ഈഴവന്മാരെ ഒന്നിപ്പിച്ച് നിർത്തിയതിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ SJPSമായിട്ട് അയ്യങ്കാളി മുന്നോട്ട് വന്നത്. SJPS എന്ന് വെച്ചാൽ ദളിതന്മാരെ ഒന്നിപ്പിച്ച് നിർത്താനാണ്. അപ്പോൾ SNDP എന്ന് പറയുന്നത് ഈ പറയുന്ന അയ്യങ്കാളിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ SNDPയെ പിന്തുടർന്നിട്ടാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്നുള്ള സംഘടന സ്ഥാപിക്കുന്നത്. The similarities in their names, policies and program show that the SJPS might have been inspired by the SNDP. അപ്പോൾ ഈ രണ്ട് സംഘടനകളുടെയും പേരുകളും അവരുടെ നയങ്ങളും പരിപാടികളിലൊക്കെ ഒരുപാട് സമാനതകൾ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ SJPS അല്ലെങ്കിൽ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് SNDP ൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് സ്ഥാപിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ബഹിഷ്കൃതരായിട്ടിരിക്കുന്ന ദളിത് വിഭാഗത്തിന് അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച അയ്യങ്കാളിയും അദ്ദേഹത്തിൻ്റെ സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞ സംഘടനയും അതിൻ്റെ സ്ഥാപിതമായിട്ടുള്ള കാരണങ്ങളെയും പറ്റിയിട്ടാണ് ഈ ഒരു പാഠഭാഗത്തിൽ മീന കന്ദസ്വാമിയും M.Nisar ചർച്ച ചെയ്യുന്നത്.